നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2024 പി എസ് സി നടത്തിയ പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50-ൽ അധികം സയൻസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് ഒറ്റൊരു വീഡിയോയില്. ഓക്കെ, അപ്പോ ക്ലാസ്സിലേക്ക് പോകാം. ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? പുല്ലാണ്, ഹരിതസസ്യങ്ങളാണ് ഒന്നാമത്തെ കണ്ണി. അപ്പോൾ ഇവിടെ ഹരിതസസ്യമായിട്ട് ഏതാണുള്ളത്? പുല്ല്. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കരയിനമാണ്? തെങ്ങിൻ്റെ സങ്കരയിനമാണ് ചന്ദ്രശങ്കര. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. വായ്പുണ്ണ് ഏത് ജീവകത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്? വായ്പുണ്ണ് ജീവകം ബി. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ദേശീയ പാർക്ക്, നാഷണൽ പാർക്കിന് ഉദാഹരണമാണ് സൈലന്റ് വാലി, അതുമാത്രമാണ് ശരിയായിട്ടുള്ളത്. ശാന്തിസ്വരൂപ് ഭട്നാഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ശാസ്ത്രജ്ഞർക്കാണ്. ശാസ്ത്രജ്ഞർ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാറാണ്. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. താഴെ പറയുന്നവയിൽ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏവ? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, പി എച്ച് മൂല്യം 7-ൽ കുറവാണ് എന്നിവ. തിരിച്ച്, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നതും പി എച്ച് മൂല്യം 7-ൽ കൂടുതൽ അത് ക്ഷാരഗുണമുള്ള അല്ലെങ്കിൽ ബേസിൻ്റെ പൊതു സ്വഭാവങ്ങളാണ്. രണ്ട്, സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. 5. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? അസമാണ്. അസം. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ദോലന ചലനത്തിൽ പെടാത്തവ ഫാനിലെ ദളങ്ങളുടെ ചലനവും സൈക്കിളിൻ്റെ ചക്രങ്ങളുടെ ചലനവും ആട്ടുകട്ടിലിൻ്റെ ചലനം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനമൊക്കെ ഓസിലേറ്ററി മോഷന് ഉദാഹരണങ്ങളാണ്. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ്. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആരാണ്? യൂജിൻ സെർണൻ ആണ്. യൂജിൻ സെർണൻ. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും വേണ്ടി ക്ലാസ്സുകൾ നടന്നു വരികയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവസാനവട്ട ഒരുക്കത്തിന് നിങ്ങൾക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതില് എൽ ഡി സി ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ഘട്ടങ്ങളിലെ ഫുൾ റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഷോർട്ട് ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, അതുപോലെ എന്നോട് ഡയറക്റ്റ്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ കോഴ്സിൽ തന്നെ ഫുൾ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് ഷോർട്ട് ജി കെ ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാം കൂടി ചേർന്നൊരു പാക്കേജ് ആണ്, വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. വരാനിരിക്കുന്ന എൽ ജി എസ്, കേരള ബാങ്ക് ഒ എ, സെക്രട്ടേറിയറ്റ് ഒ എ, പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒറ്റ കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനോടുകൂടി പ്രിലിംസ് ആൻഡ് മെയിൻസ് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും. അടുത്ത വർഷം മെയിൻസ് കഴിയുന്നത് വരെയും ആ കോഴ്സിൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ അടുത്ത വർഷം വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട്. അങ്ങനെ ഒരുപാട് ബാച്ചുകൾ വൺ ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. എല്ലാത്തിലും ഡൗട്ട് ക്ലിയറിംഗ് ഓപ്ഷൻസ് ഉണ്ട്, എന്നോട് തന്നെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യാം. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22 ആണ് ലോക ജലദിനം. ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരി വൈറസ് ആണ്. വൈറസ്. ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ഡെങ്കിപ്പനി ഈഡിസ് ആണ്. ഈഡിസ്, ഈഡിസ് ഈജിപ്തി. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? HIV വൈറസ് ആണ് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ്. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? 120/80 mm Hg. മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികളാണ് കാണപ്പെടുന്നത്? 206 അസ്ഥികളാണ് കാണപ്പെടുന്നത്. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം ഇനാമൽ ആണ്, പല്ലിൻ്റെ ഇനാമൽ.
ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണയാണ് സ്പന്ദിക്കുന്നത്? 72 തവണയാണ്. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗം ബ്രോങ്കൈറ്റീസ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണെന്ന് ഓർക്കുക. എംഫിസീമ ബാധിക്കുന്നതും ശ്വാസകോശത്തെയാണ്. ജീവിതശൈലീ രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? അല്ലാത്തത് ടൈഫോയിഡാണ്. പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗം എന്നിവ ജീവിതശൈലീ രോഗങ്ങളാണ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്താണ്? മൃതസഞ്ജീവിനി. മൃതസഞ്ജീവിനി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെയാണ്? വരയാടിനെയാണ്. നീലഗിരി താർ, വരയാട്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിക്കു പറയുന്ന പേരെന്ത്? ഹോർട്ടികൾച്ചർ. ഹോർട്ടികൾച്ചർ. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങൾ ആണ്? നെല്ലാണ്. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ നെല്ലിനങ്ങളാണ്. ജീവൻരക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനം കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയാണ്. കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. നമ്മുടെ ശരീരത്തിൽ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? യൂറിയ കരളിൽ വെച്ചാണ് നിർമ്മിക്കപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? ക്വാഷിയോർക്കർ ആണ്. ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നിവ മാംസ്യത്തിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏത്? കേരളത്തിലെ നാഷണൽ പാർക്ക് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം തെങ്ങ് ഏതാണ്? ലക്ഷഗംഗയാണ്. ലക്ഷഗംഗ. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണമാണ്. പ്ലാസ്റ്റിക് മലിനീകരണം. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആശാധാര. ആശാധാര. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യങ്ങൾ. 4-5 ചോദ്യ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. വിവിധ ഇനം മണ്ണിനങ്ങളുടെ PH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം ചേർക്കേണ്ടത് PH 5 മണ്ണിലാണ്. അസിഡിറ്റി ഉള്ള അല്ലെങ്കിൽ അസിഡിക് നേച്ചറുള്ള മണ്ണിലാണ് ബേസ് ചേർക്കേണ്ടത്. ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. ഇവിടെ ഇരുമ്പ് ക്രയോലൈറ്റ് എന്നാണ് തന്നിരിക്കുന്നത്, തെറ്റാണ്. ക്രയോലൈറ്റ് എന്നത് അലുമിനിയത്തിൻ്റെ അയിരാണ്. ആദ്യത്തെ ഓപ്ഷൻ അലുമിനിയം ബോക്സൈറ്റ്. ബോക്സൈറ്റും അലുമിനിയത്തിൻ്റെ അയിരാണ്. കലാമിൻ, സിങ്ക്, കോപ്പർ, കുപ്രൈറ്റ്. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്ത്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഇലക്ട്രോൺ JJ തോംസൺ, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്, പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ഇവിടെ പ്രോട്ടോൺ ഹെൻറി മോസ്ലി എന്ന് വന്നിട്ടുണ്ട്, അത് തെറ്റാണ്. ഹെൻറി മോസ്ലി അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വേർതിരിച്ചു, അതായത് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വസ്തുക്കളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാമാണ്? സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. രണ്ടും ശരിയാണ്. ഇന്ത്യയുടെ ആദ്യ സൗരനിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 സെപ്റ്റംബർ 2. 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേക്കാരനാണ്. നോർവേ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? കരളിനെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്. മലമ്പനിക്ക് കാരണമായ രോഗകാരി
പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഏതാ? സി ടി സ്കാൻ ആണ്, പ്രതിരോധ കുത്തിവയ്പ്, ഡോക്ടറുടെ സേവനം, പാലിയേറ്റീവ് പരിചരണം ഒക്കെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്ന് ജൂൺ 7 കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂരാണ്. തൃശൂർ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗമല്ലാത്തത് തൊണ്ടമുള്ളാണ്. ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം ഒക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസാണ്. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസറിന് പറയുന്ന പേരാണ് സാർക്കോമ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 100,000 രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് നിരാമയ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എന്നാണ്? 2008. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ബാക്ക് ടു ബേസിക് ഏതൊരു അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ബാക്ക് ടു ബേസിക് കൊറോണ വൈറസ് രോഗവുമായി ബന്ധപ്പെട്ടതാണ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയുടെ പേര് എന്ത്? സശ്രദ്ധം. ലോക ജന്തുരോഗ ദിനം എന്നാണ്? ജൂലൈ 6. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ നോക്കണ്ട, ഇപ്പൊ കറണ്ട് അഫയർ ആയിട്ടുള്ള നോക്കിയാൽ മതി. ജെ പി നഡ്ഡ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി, വിജാഗിരി സന്ധി. പി എസ് സി ഫൈനൽ ആൻസർ ആണ് ഇതെല്ലാം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം ട്രക്കിയ. അടുത്തത് ജീവികളും ശാസ്ത്രനാമവുമാണ്. ഇതിലെ ശരിയായ ജോഡികൾ ഏതെല്ലാം? പൂച്ചയുടെ ശാസ്ത്രനാമം ഫെലിസ് ഡൊമസ്റ്റിക്കസ്, കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. അത് രണ്ടും ശരി. ജീവികളും ഹൃദയ അറകളും ശരിയായ ജോഡി കണ്ടുപിടിക്കുക. പാറ്റ 13, പല്ലി 3, പക്ഷിയോ 4, മത്സ്യമാണെങ്കിൽ 2. സി ആണ് ഉത്തരം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക 2023 തീമാണ്. സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതാണ്? ഹരിത. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര? 4 ഡയോപ്റ്റർ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. ഒരു കുതിര ശക്തി, ഒരു ഹോഴ്സ് പവർ എന്നത് എത്ര വാട്ട്? 746 വാട്ട്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്താ? പ്രഗ്യാൻ റോവർ, ലാൻഡർ വിക്രം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ക്ഷയം, ചിക്കൻ പോക്സ്, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്, 3. സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ്? 2014 നവംബർ 9. ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ കണ്ണിനെയാണ് ബാധിക്കുന്നത്, കണ്ണ്.
ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28 2023 സെപ്റ്റംബർ 28. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? എലിപ്പനി, ബാക്ടീരിയ രോഗമാണ്. ചിക്കൻ ഗുനിയ, എയ്ഡ്സ്, ഡെങ്കിപ്പനി ഒക്കെ വൈറസ് രോഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? മലേറിയ. അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ എന്നിവ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയാണ്. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. നെഫ്രൈറ്റീസ് ആണ്. നെഫ്രൈറ്റീസ് ബാധിക്കുന്നത് വൃക്കയാണ്. ആസ്മ, എംഫിസിമ, ബ്രോങ്കൈറ്റീസ് എന്നിവ ശ്വാസകോശത്തെ ബാധിക്കുന്നു. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് മാതൃജ്യോതി. മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ക്ഷയം ബാക്ടീരിയ രോഗമാണ്, നിപ്പ വൈറസ് രോഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പ്രധാനപ്പെട്ടവയാണ്. ഒന്നും മിസ്സാക്കാതെ കാണുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.